പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബിജെപി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണം. 100 മുറികളിൽ 12 മാത്രമാണ് പരിശോധിച്ചത്. പോലീസ് വരാൻ വൈകി. തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയാക്കുമെന്നും സി കൃഷ്ണകുമാർ ജനൻ ടിവിയോട് പറഞ്ഞു. സംഭവ വികാസങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പാലക്കാട് അരങ്ങേറുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് മൂർച്ഛിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വലിയൊരു ചർച്ചാ വിഷയം കൂടിയാണ് ഈ ഒരു കള്ളപ്പണ വിവാദം. എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഇന്നിങ്ങനെ നടക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ഒരു നിലപാട്? എന്താണ് അല്ല, ബി ജെ പി ഇന്നലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് ഇന്ന ചുമതല വഹിക്കുന്ന ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ഭാഗത്തുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഇത് സുരക്ഷിത സ്ഥാനത്തേക്ക്, യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് ഇത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ധാരാളം സമയം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം എൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇന്നലെ ആവശ്യപ്പെട്ടത് മുഴുവൻ റൂമുകളും റെയ്ഡ് ചെയ്യണമെന്നാണ്. പക്ഷേ ആകെ പരിശോധിച്ചത് 12 റൂമില്ല, 100 റൂമുകൾ അവിടെ ഉണ്ട്. 12 റൂമുകളാണ് പരിശോധിച്ചത്. അതുമാത്രമല്ല, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടണം. ഇതെല്ലാമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു ആരോപണം ഇന്നലെ എല്ലാം തന്നെ ഉന്നയിച്ചത്. നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നേരത്തെ എങ്ങനെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്? നേരത്തെ ഇതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഇതുപോലെ വ്യാപകമായിട്ട് കള്ളപ്പണം ഒഴുക്കിയിരുന്നു, വോട്ടർമാരെ വിലക്കെടുത്തിരുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. ഇന്നലെ അവിടെ ശ്രീ ഷാഫി പറമ്പിലുണ്ട്, കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഈ സംഭവം മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞ സമയത്ത് തന്നെ ഇവർ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ഇവർ തിരിച്ചു വരുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. വളരെ സുരക്ഷിതമായി, എല്ലാം സുരക്ഷിതമായി ഭദ്രമാക്കി എന്നതിന് ശേഷമാണ് അവർ ഹോട്ടലിനകത്തേക്ക് വരുന്നത്. അവർ മാധ്യമപ്രതിനിധികളെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും MPമാരും മാധ്യമപ്രതിനിധികളെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഹോട്ടലിന് അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ബ്ലോക്ക് ചെയ്യായിരുന്നു റിസപ്ഷൻ്റെ അവിടുന്ന്. പോലീസ് അത്തരത്തിൽ ഈ സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള ഒരു ആരോപണമാണ്? അതെ, പോലീസ് വളരെ വൈകിട്ടല്ലേ വന്നത്. പോലീസ് 1.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തുന്നത്. ഒരു ബാഗ് അവിടുന്ന്, ഒരു ട്രോളി ബാഗ് അവിടുന്ന് മാറ്റാൻ 5 മിനിറ്റ് മതി. പോലീസ് എത്തുന്നത് 1.5 മണിക്കൂറിന് ശേഷമാണ്. സൗത്ത് പോലീസ് സ്റ്റേഷൻ അവിടുന്ന് 5 മിനിറ്റ് യാത്രയിലെത്താൻ കഴിയുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ പോലീസ് എത്തിയാൽ വൈകി. ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു, എന്തായാലും ഈ ഒരു വിഷയം കൂടി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യത. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കിയ ആളാണ്. ഞങ്ങൾ വളരെ ജാഗരൂകരായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഏത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഏത് ഹീനമായിട്ടുള്ള മാർഗം ഉപയോഗിച്ചും ജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കള്ളപ്പണം ഒഴുക്കും, വ്യാജമദ്യം ഒഴുക്കും, എല്ലാം പാലക്കാട്ട് ഒഴുക്കുന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് തടയാനുള്ള എല്ലാ വഴികളും ഞങ്ങളും നോക്കും. ഞങ്ങൾക്ക് അതിനുള്ള നിയമപരമായിട്ടുള്ള വഴികൾ ഞങ്ങൾ നോക്കും. മറ്റ് ഏതൊക്കെ വിധേയന ഞങ്ങളുടെ പ്രവർത്തകരെ ഉപയോഗിച്ച് ഇത് പ്രതിരോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും, യാതൊരു സംശയവുമില്ല. പ്രചരണത്തിലും ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരും. ആ പ്രചരണത്തിൽ ഇന്നലെ തന്നെ ചർച്ചയായി തുടങ്ങി. ഇന്നലെ രാത്രി മുതൽ കോൺഗ്രസിൻ്റെ UDF ഈ കള്ളപ്പണം ഒഴുക്ക് പാലക്കാട്ട് ചർച്ചാ വിഷയമാണ്. മുഴുവൻ മാധ്യമങ്ങളും ഇത് നേരിട്ട് കാണിക്കുന്നു. പാലക്കാട്ടിലെ വോട്ടർമാർ കാലത്ത് മുതൽ ചർച്ച ചെയ്യുന്ന ഇതാണ്. UDF കള്ളപ്പണം ഒഴുക്കൽ പാലക്കാട്ട് നിന്ന് ചർച്ചയാകും. കോൺഗ്രസ് UDF SP ഓഫീസ് മാർച്ച് നടത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് പരിശോധിച്ച് സത്യസന്ധമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ UDF പ്രതിക്കൂട്ടിലാവും. എന്തായാലും വരും ദിവസങ്ങളിലും ചൂടേറിയ ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് ഈ ഒരു വിഷയം സാധ്യമാകുക. അത് ആ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രചരണ വിഷയമായി തന്നെ മാറാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്.